ധൂലിക ടി വിയുടെ കഥയിലെ കാര്യത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. രാത്രികാലങ്ങളിൽ തറവാടുകളുടെ മുറ്റത്തും പിന്നാമ്പുറത്തും മച്ചിൻ മുകളിലും ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരികയും ചെയ്യുന്ന വെള്ളവസ്ത്രധാരിയും രക്തദാഹിയുമായ സ്ത്രീരൂപം ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്ന രാത്രികളിൽ ഇന്ദ്രിയങ്ങളിലേക്കത് പകരുന്നു. യക്ഷി ദൃശ്യം മാത്രമല്ല ഗന്ധവുമാണ്. ഉടലിനേക്കാൾ മുൻപൊഴുകി വരുന്ന വശ്യഗന്ധം, പൂക്കളുടെ സുഗന്ധം ചൂടുന്ന ഉടൽ, കറുത്തു വിടർന്ന കണ്ണുകൾ, മുത്തുപൊഴിയുന്ന ചിരി, കൊത്തിവെച്ച പുരികക്കൊടികൾ, നീണ്ടുയർന്ന നാസിക, സൗന്ദര്യം സമസ്തേന്ദ്രിയങ്ങളിലേക്കും അനുഭവപ്പെടുന്ന ഒന്നാണ്. യക്ഷിയുടെ ചേരുവകളിലൊന്നാണ് ഗാനവും സംഗീതവും. ദേവഗാന്ധാരം പാടുന്ന യക്ഷി, നാദസ്വരത്തിൽ മയങ്ങുന്ന യക്ഷി, ആദ്യം ശാരീരികമായും പിന്നെ ശരീരമായും ഒഴുകി വരുന്ന യക്ഷി, പ്രണയാതുരമായി യക്ഷി ഒരിക്കലും നിറവേറാത്ത സഫലതകളെക്കുറിച്ച് ഓർത്ത് പൗർണമി രാത്രികളിൽ കാത്തിരിപ്പ് തുടരുന്നു. പലപ്പോഴും നഗ്നയായി, ചിലപ്പോൾ സർവാഭരണ വിഭൂഷിതയായി യക്ഷിയുടെ ചലനം നൃത്തമാണ്. ഉടൽ രതിയും പാദപതനം തങ്കത്തളക്കിലുക്കവും. തളയ്ക്കപ്പെട്ട ചില യക്ഷികൾക്ക് അമാവാസിക്കോ പൗർണമിക്കോ രതിയിലേക്കൊരു പരോൾ, ഒരു സൗജന്യം പോലെ ചില മന്ത്രവാദികൾ അനുവദിച്ചിരുന്നു പോലും. ഇത്രയും പറഞ്ഞത് നമ്മുടെ മലയാള സിനിമയിലെ യക്ഷി. ഇന്ത്യൻ മിത്തോളജികളിൽ നിറഞ്ഞുകിടക്കുന്ന ഈ സ്ത്രീകളെ മലയാള സിനിമയുടെ അത്രയും വേറെ ഒരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയും ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും എന്താണ് ഈ യക്ഷി? ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ പൂജിക്കുന്നത് കാണാം, പക്ഷേ സിനിമയിലെ രക്തദാക്ഷിയായി കാണാം. കള്ളിയങ്കാട്ട് നീലി, വടയക്ഷി, പനയക്ഷി, പാലയിലെ തറച്ച ആണി ഊരി വന്ന യക്ഷി എന്നിങ്ങനെ പല കഥകളും ഇന്നും നമ്മൾക്ക് പരിചിതമാണ്. പലപ്പോഴും ഓരോ ദേശത്തിനും കാലത്തിനും സ്വന്തമായുള്ള യക്ഷികൾ, മരങ്ങളിൽ അധിവസിച്ചവർ, ജലാശയങ്ങളിൽ ഉറങ്ങിയിരുന്നവർ, യക്ഷികളെയെല്ലാം തളച്ച് മാസ് കാണിച്ച കടമറ്റത്ത് കത്തനാരിൻ്റെ മിത്തും നമുക്കുണ്ട്. ചുണ്ണാമ്പ് ചോദിക്കുന്ന യക്ഷികളും കുറവല്ല. യക്ഷി അടുത്തു വരുമ്പോൾ ഇരുമ്പിൽ പിടിച്ചാൽ രക്ഷ നേടാമെന്ന പൊടിക്കൈകളും പ്രചാരത്തിലുണ്ട്. ഇനി യക്ഷി എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ, യക്ഷി എന്നത് ഒരു സംസ്കൃത വാക്കാണ്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ സ്പിരിറ്റ് എന്ന അർത്ഥമാണ്. ഏതായാലും വേദങ്ങളിലൊന്നും യക്ഷിയില്ല. അപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിക്കാം, ഈ പറയുന്ന യക്ഷനും യക്ഷിയുമൊക്കെ 1000 BCEക്ക് ശേഷമാണ് പ്രചാരത്തിലായത് എന്ന്. യക്ഷനായാലും യക്ഷിയായാലും തൊടുന്നതെല്ലാം സമൃദ്ധിയിലെത്തിക്കാനുള്ള കഴിവ് ഇവർക്ക് ഇന്ത്യൻ തീം മിത്തോളജിയിൽ കാണാം. പോക്കരെ രാജയിൽ സുരാജ് വെഞ്ഞാറമൂട് പറയുന്ന പോലെ, നോക്കി ഗർഭം വരുത്താൻ പോലും കഴിവുള്ളവരാണിവർ. മനുഷ്യരിലും മൃഗങ്ങളിലും പരിസ്ഥിതിയിലുമെല്ലാം ഫെർട്ടിലിറ്റി വരുത്താനുള്ള ദിവ്യശക്തി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അമ്പലങ്ങളിൽ പൂജിക്കുന്നതും. റിസർവ് ബാങ്ക് ഓഫീസിൻ്റെ മുന്നിൽ യക്ഷിപ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും. ഇത്രയും ഗുണകരമായ സെലസ്റ്റിൽ സ്ത്രീകളാണ് യക്ഷികൾ. പുരുഷന്മാരെ ലൈംഗികമായി ആകർഷിക്കുന്ന സുന്ദരികളായ സ്ത്രീകളായിട്ടാണ് യക്ഷികളെ കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഇന്ത്യൻ ജനൻ തിരിച്ചിട്ടാൽ ഗന്ധർവനാകും. യക്ഷികൾക്ക് പകരം ഇനി കാര്യത്തിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, യവനർ എന്ന വാക്ക് ഇന്ത്യൻ തിയോളജിയിൽ ഉപയോഗിച്ചിരുന്നത് ഗ്രീക്കുകാരെ ഉദ്ദേശിച്ചാണെന്ന്. അതുപോലെ തന്നെ പല്ലവ എന്ന് പാർത്തിൻസിനെയും ഗന്ധർവാസ് എന്ന് ഗാന്ധാരത്തിൽ നിന്നുള്ളവരെയും ശാഖ എന്ന് സൈത്തിൻസിനെയുമാണ് വിളിച്ചത് എന്ന്. ഇതുപോലെ ഒരു ഒറിജിനൽ ഉണ്ട് യക്ഷർക്കുമെന്നാണ് ആന്ത്രോപോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്നത്. ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് 1000 BCEക്ക് ശേഷം കുടിയേറിയ മംഗോളീസ് വംശജരെയും ടിബറ്റിൻ ജനതയെയും ഒക്കെയാണ് യക്ഷർ എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോഴും നേപ്പാളിൽ യാക്ക എന്ന വംശമുണ്ട്. ഇവരുടെ പേര് യക്ഷ എന്നതിൽ നിന്നും വന്നതാണ് എന്ന് പറയപ്പെടുന്നു. ഇനി അർദ്ധരാത്രിയിൽ വഴിയിലൂടെ ഒറ്റയ്ക്ക് പേടിയോടെ നടന്നു പോകുമ്പോഴോ രാത്രിയിൽ സ്വപ്നം കാണുമ്പോഴോ ഒക്കെ ഓർക്കുക, നിങ്ങളുടെ രക്തം കുടിക്കാൻ വരുമെന്ന് നിങ്ങൾ പേടിച്ചിരുന്നത് ചൈനക്കാരെയാണെന്ന്.